ഇന്നത്തെ അടുക്കള ട്രാവൽ ടെറസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റോസ്റ്റാണ്. നമുക്ക് അപ്പത്തിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം ഒക്കെ കഴിക്കാം. അപ്പം നമുക്ക് സമയം കളയാതെ മുട്ട റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ. അതിനു മുമ്പ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. നാല് മുട്ട ഞാൻ വേവിച്ചിട്ട് ഇങ്ങനെ സ്ലിറ്റ് ചെയ്ത് വെച്ചേക്കണതാണ്. സവാള, ഒരു വലിയ സവാള എടുത്തിട്ട് നീട്ടത്തിൽ അരിഞ്ഞേക്കണതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില, മൂന്ന് പച്ചമുളക്, ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞേക്കണത്. എന്തൊക്കെയാണെന്ന് നോക്കാം. മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂണ്, നല്ല മുളക് പൊടി ഒന്നര ടീസ്പൂണ്, കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണ്, ഒരു മുക്കാൽ ടീസ്പൂണ് പെപ്പർ പൗഡർ, മുക്കാൽ ടീസ്പൂണ് എന്താ പറയുക പെരിഞ്ചീരകത്തിൻ്റെ പൊടി, മുക്കാൽ ടീസ്പൂണ് ഗരം മസാല, രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. എണ്ണ ആവശ്യത്തിന് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് എന്തെണ്ണ വേണമെങ്കിലും ചെയ്യാം ആവശ്യത്തിന്. അപ്പോൾ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്, നമുക്ക് നമ്മുടെ സവാള ഇടാം. കറിവേപ്പിലയും കൂടി ചേർത്തിടാം, സവാളയും കറിവേപ്പിലയും കൂടി ഇടാം. സവാള വഴറ്റാനായിട്ട് വഴണ്ടാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കില്ല, അതുകൊണ്ട് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിം ഫ്ലെയിമിലാണ് വെച്ചേക്കണത്. നല്ലപോലെ ഒന്ന് വഴണ്ട് വരട്ടെ. എടുത്ത് വെച്ചിരുന്ന പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് സവാള നല്ലപോലെ വാടിയിട്ടുണ്ട്. നമുക്കിനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഞാൻ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ആഡ് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ റോസ്മെല്ല് പോണവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഗാർലിക് പേസ്റ്റ് നല്ലപോലെ വഴഞ്ഞിട്ടുണ്ട്, അതിൻ്റെ റോസ്മെല്ലൊക്കെ പോയി. നമുക്കിനി നമ്മുടെ പൗഡേഴ്സ് എല്ലാം ആഡ് ചെയ്യാം. നമുക്കെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ റോസ്മെല്ലൊന്ന് പോകണം. പൗഡേഴ്സിൻ്റെ എല്ലാം റോസ്മെല്ല് പോയിട്ടുണ്ട്. നമുക്കിനി തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊന്ന് കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. തക്കാളി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വഴഞ്ഞിട്ടുണ്ട്. ഈ മുട്ടയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ മസാലയുടെ ഒപ്പം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഓഫ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രേവി പോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ കുറുകിയ മട്ടിലാണ് എടുക്കുന്നത്. ഇത്രേ ഉള്ളൂ, ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.